നടി അവതാരക നർത്തകി എന്നീ നിലകളിൽ മലയാളികൾക്ക് സുപരിചിതയാണ് ശ്രുതിലക്ഷ്മി ബാലതാരമായി സിനിമയിലെത്തിയ ശ്രുതിലക്ഷ്മി സിനിമയേക്കാൾ സീരിയലുകളിലാണ് സജീവമായിരുന്നത് പോക്കുവേൽ എന്ന സീരിയലാണ് അഭിനേത്രി എന്ന നിലയിൽ ശ്രുതിലക്ഷ്മിയെ അടയാളപ്പെടുത്തിയത് ശ്രുതിയുടെ സഹോദരി നടി എന്ന നിലയിൽ മലയാളികൾക്ക് സുപരിചിതയാണ് മൂന്നുമണി എന്ന സീരിയലിലൂടെയാണ് ശ്രീലയ ശ്രദ്ധ നേടിയത് ശ്രുതിയുടെ കരിയറിന് വലിയ പിന്തുണ നൽകുന്ന വ്യക്തിയാണ് ഭർത്താവ് യെവിൻ ശ്രുതിയും ഭർത്താവും ഒരുമിച്ച റീൽ വീഡിയോകളും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുമുണ്ട് തന്റെ ഡാൻസ് കണ്ടാണ് എവിൻ ഇഷ്ടപ്പെട്ടതെന്ന് മുമ്പ് ശ്രുതി പറഞ്ഞിരുന്നു ഇപ്പോഴാ ചാനൽ ഷോയിൽ തന്റെ ഭർത്താവിനെ കുറിച്ച് ശ്രുതി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഭർത്താവുമായി വഴക്കിട്ട സംഭവത്തെക്കുറിച്ചാണ് ശ്രുതി സംസാരിച്ചത് ഞങ്ങൾ കുറെയധികം ഒരുമിച്ച് നിന്നത് കൊറോണയുടെ സമയത്താണ് അതുവരെ നമ്മൾ തമ്മിൽ അടിയൊന്നും ഇല്ലല്ലോ എന്താ സ്നേഹമെന്ന് നമ്മൾ തന്നെ അങ്ങോട്ടുമിങ്ങോട്ടും നോക്കി പറയും കൊറോണയായി പത്ത് ദിവസം നിന്നപ്പോൾ തന്നെ പ്രശ്നങ്ങളായി ഞാൻ ഭയങ്കര വഴക്ക് ദേഷ്യം വന്ന് ഞാൻ സംസാരിച്ചു അടി കിട്ടുമെന്നവരെ വിചാരിച്ചിട്ടുണ്ട് പറയുന്നു ജോസ് എന്നായിരുന്നു നടിയുടെ ആദ്യ പേര് സീരിയലിൽ അഭിനയിച്ച ഒരു കഥാപാത്രത്തിന്റെ പേരായ ലക്ഷ്മി പിന്നീട് ചേർക്കുകയായിരുന്നു രണ്ടായിരത്തിലിറങ്ങിയ വർണ്ണക്കാഴ്ചകളായിരുന്നു ശ്രുതിയുടെ ആദ്യ ചിത്രം ദിലീപ് ചിത്രം റോമിയോ ആണ് ശ്രുതി ആദ്യം നായികയാവുന്നത് പിന്നീട് മുപ്പതിലധികം സിനിമകളിൽ അഭിനയിച്ചു സീരിയലിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ടെലിവിഷൻ പുരസ്കാരവും ശ്രുതിക്ക് ലഭിച്ചു എന്റർടൈൻമെന്റ് ഡെസ്ക് മീഡിയ